എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പ്ലാൻ സഹിതം ഒരു ഹോം ടൂർ ചെയ്യാം ഒരു എട്ട് ഒമ്പത് മിനിറ്റിൽ നിർത്താനായിട്ട് ഞാൻ ശ്രമിക്കാം കാരണം കഴിഞ്ഞ ഹോം ടൂർ ഒരുപാട് ലെങ്ക് കൂടിപ്പോയി എന്നൊക്കെ ഇൻസ്റ്റയിൽ പലരും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഒരുപാട് പേര് പ്ലാനും ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പ്ലാൻ ഉൾപ്പെടുത്താം വീടാണ് നല്ല നമ്മളെ അപ്പോൾ ഓക്കെ വീട്ടിൽ ആദ്യം പറയാനുള്ള കാര്യം ഈ ഒരു സ്റ്റെപ്പ് തന്നെ കേട്ടോ ഇപ്പോൾ കോമൺ ആണ് വീടിൻ്റെ അകത്തേക്കാണ് സ്റ്റെപ്പ് ഇട്ടുള്ളത് സോ നമുക്കിവിടെ അങ്ങനെ ഭാവിയിൽ ഷീറ്റ് ഇടേണ്ട ആവശ്യമൊന്നും വരില്ല മറ്റൊരു കാര്യം എന്നുള്ളത് ഈ ഒരു കാർ പോർച്ചിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു കാർ പോർച്ച് ചെയ്യുകയാണെങ്കിൽ മിനിമം ഒരു കാർ നിർത്താനുള്ള ഒരു സ്ഥലത്ത് തന്നെ കാർ പോർച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത് കാരണം ഞാൻ മനസ്സിലാവല്ലോ പല വീടുകളിലും കാറിൻ്റെ പകുതി പോർച്ചിലും പകുതി പുറത്തും ിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും അതില്ലാതിരിക്കാൻ വേണ്ടി പറഞ്ഞാട്ടോ അപ്പോൾ ഔട്ട് കഴിഞ്ഞാൽ വീണ്ടും ചെറിയൊരു ഒരു ലിവിങ് ഹാളുണ്ട് ഇവിടെ ഒരു സോഫ സെറ്റ് ചെയ്യുന്നുണ്ട് ഇവിടുന്ന് ഒരു കാര്യം പറയാനുള്ളത് ഇത് ജിപ്സും കൊണ്ട് പ്ലാസ്റ്റർ ചെയ്തതാണ് കേട്ടോ ഇൻറ്റീരിയർ ചെയ്ത പോലെ ഉണ്ടെങ്കിലും ഇൻറ്റീരിയറിന് വേണ്ടി ഞാൻ ഇവിടെ ക്യാഷ് കളഞ്ഞിട്ടേ ഇല്ല കേട്ടോ പിന്നെ ഉള്ളത് ടി വി യൂണിറ്റ് ആണ് അതായത് കറക്റ്റ് ആപ്റ്റായ സ്ഥലത്ത് തന്നെ മുൻകൂട്ടി പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പലപ്പോഴും ഈ ഒരു ബഡ്ജറ്റ് ഹോമൊക്കെ വെക്കുന്നവർക്ക് പറ്റുന്ന ഒരു അബദ്ധം എന്താണെന്ന് ചോദിച്ചാൽ ടി വി എവിടെ വെക്കണമെന്ന് മുൻധാരണ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ വീടൊരുക്കലിൻ്റെ തലയിൽ ഒരു ടെക്നീഷ്യൻ ടി വി കൊണ്ട് വരുമ്പോൾ എവിടെ വെക്കണമെന്ന് ചോദിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഞാൻ പറഞ്ഞ മനസ്സിലായുള്ളത് പല വീടുകളിലെങ്കിലും കണ്ടിട്ടുണ്ട് ചിലപ്പോൾ വല്ല ഈ ജനലിൻ്റെ കോർണറിലൊക്കെ ക്ലാമ്പ് ചെയ്ത് ടി വി വെച്ച് പിടിപ്പിച്ച ഒരവസ്ഥയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ നേരെ ഈ ഒരു ചെറിയൊരു പാസേജ് ആണ് ആ ഇവിടെ തന്നെ മറ്റൊരു കാര്യം ഈ ടി വി കൊണ്ട് തന്നെ അത്യാവശ്യം സ്റ്റോറേജും ഉണ്ട് അതുപോലെ ഇൻവെർട്ടർ പോലെ സാധനങ്ങളെല്ലാം ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇൻവെർട്ടർ ഇങ്ങനെ പുറത്തിരിക്കുമ്പോഴുള്ളൊരു കാണാനുള്ളൊരു അഭംഗി പോകാനായിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് സാധാരണ ഇൻവെർട്ടർ ഈ ഒരു കോണിൻ്റെ അടിയിലൊക്കെ വെച്ച് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാവും അതുപോലെ ഈ കോണി മുഴുവനായിട്ട് മൂടി കബോർഡ് വെച്ചതും കണ്ടിട്ടുണ്ടാകും അതെല്ലാം കോസ്റ്റ് കുറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ കേട്ടോ ഇല്ലാതാക്കിയിട്ടുള്ളത് പിന്നെ ഇതൊരു നാച്ചുറൽ സ്റ്റോണാണ് അവിടെ ഒരു വാംലേറ്റ് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ലൈവ് ആയിട്ടുള്ളൊരു ഉണ്ടായിരുന്നു അത് പോയപ്പം തൽക്കാലത്തേക്ക് ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഇപ്പൊ ഇവിടെ വെച്ചിട്ട് വെച്ചിരിക്കണം എന്താ പറഞ്ഞ് ഏ എ ആരൊക്കെ ഇത് ആരുടെ അണ്ട് കുട്ടികളാ ഇത് ചെറിയ മോളും ഇത് രണ്ടാമത്തെ മോനാണ് മൂന്നത്തെ മോന് അവിടെ ഉണ്ട് പിന്നെ കോണിയുടെ കാര്യം പറയുമ്പോൾ ഇത് എന്താ മൂത്താള് ഹലോ ബ്രോ പിന്നെ കോണിയുടെ കാര്യം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് വളരെ ലോസ്റ്റ് കോസ്റ്റിലാണ് ഈ ഒരു കോണി സ്റ്റെയർ ചെയ്തിട്ടുള്ളത് പിന്നെ സ്റ്റെയറിനെ മേലെ വുഡൺ ഫിനിഷിങ് ചെയ്തിട്ടുണ്ട് ബാക്കിയെല്ലാം മെറ്റലാണ് അവിടെ ഒരു കാര്യമുണ്ട് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇനി നമ്മൾ ഈ പാസ്സേജിൽ നിന്ന് നേരെ ഡൈനിങ് ഹാളിൽ വരുമ്പോൾ ഇവിടെ ചെറിയൊരു സെപ്പറേഷൻ ഉണ്ട് പിന്നെ മറ്റൊരു കാര്യം ഇവിടെ ഈ ഒരു ഈ ഒരു ഇന്ന എന്താ പറയുക ഇതിന് ഒരു പാർട്ടീഷനാണ് കണ്ടല്ലേ ഇതെല്ലാം ജെ പൈപ്പിൽ തന്നെ ചെയ്തതാണ് കേട്ടോ പിന്നെ നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് വരികയാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡൈനിങ് ഹാളാണ് ഡൈനിങ് ഹാളിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഷ് ബേസിനാണ് നോർമലി പലരും വാഷ് ബേസിൻ ഈ ഒരു മൂലൊക്കെ അല്ലെങ്കിൽ ഒരു ഈ മൂലൊക്കെ ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക അല്ലേ അപ്പോൾ ഞാൻ ആ ഒരു സംഭവം ഒഴിവാക്കാനായിട്ട് അതായത് ഇവിടെ ഒരാൾ ഭക്ഷണം കഴിക്കുന്നു അവിടെ ഒരാൾ കൈ കഴുകുന്നു അല്ലെങ്കിൽ വാഷ് ചെയ്യുന്നു അല്ലെങ്കിൽ കാർക്ക് ചുതുപ്പുന്നു എന്നുള്ളതൊക്കെ ഒഴിവാക്കാനായിട്ട് വീടിന് നേരെ പുറത്താണ് വാഷ് ബേസിൻ വെച്ചിട്ടുള്ളത് അപ്പോൾ വാഷ് ബേസിൻ പുറത്ത് വെക്കാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് കണ്ടിട്ടില്ലേ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മളുടെ ഡൈനിങ് ഹാളിനോട് അനുബന്ധിച്ച് തന്നെ ഒരു വാഷ് കൗണ്ടർ ഉണ്ടാവും മാത്രമല്ല അതിനനുബന്ധിച്ച് തന്നെ എന്നുണ്ടാവും ഒരു ബാത്റൂമുണ്ടാവും സത്യം പറഞ്ഞാൽ അടിയത്ത നിലയിൽ ബാത്റൂമില്ല കേട്ടോ കോമൺ ഉള്ളത് മുകളിലാണ് പിന്നെയുള്ള ഈ ഒരു പ്ലാന്റ് ആണ് ചൈന ഡോൾ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആട്ടോ ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് ഇത് അത് കഴിഞ്ഞാൽ ഇവിടെ ഫുൾ ഇങ്ങനെ ഗ്രില്ലായിട്ടുണ്ട് ഓപ്പൺ ഈ ഒരു ഏരിയ ഓപ്പൺ ആണ് അടിഭാഗങ്ങളെല്ലാം ഗ്ലാസ് ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇള ജന്തുക്കള ഒന്നും ഉള്ളേക്ക് വരാതിരിക്കാൻ വേണ്ടി ചെയ്തതാണ് പിന്നെ വാഷ് കൗണ്ടർ ഇതേ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇതുവഴി വേണമെങ്കിൽ പുറത്തേക്ക് പോകാനും പറ്റൂട്ടോ ഓക്കെ ഇതാണ് ഡൈനിങ് ഹാളിൻ്റെ കാര്യങ്ങളിൽ ഡൈനിങ് ഹാൾ ചെയ്തിരുന്നത് ഡബിൾ വോൾ ഹൈറ്റിലാണ് പിന്നെ വേറൊരു കാര്യം ഈ വീട്ടിലെ ക്രോസ് വെൻ്റിലേഷനാണ് അത് കഴിഞ്ഞ വീട്ടിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇത് ഫുള്ള് വെൻറ്റിലേഷനാണ് ഇതിന് നേരെ ഓപ്പോസിറ്റും ഹെവി വെൻ്റിലേഷനാണ് കേട്ടോ പിന്നെ മേലത്തെ ലിവിങ് ഹാളിൽ നിന്ന് താഴത്തേക്ക് കാണാനായിട്ട് ഒരു ബിലോ വ്യൂ സെറ്റപ്പും ചെയ്തിട്ടുണ്ട് പിന്നെ വീടിൻ്റെ കോസ്റ്റ് കുറക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഗ്രാനൈറ്റ് ആന്ധ്രയിലെ ഫാക്ടറിയിൽ ഡയറക്റ്റ് പോയിട്ട് ഞാൻ തന്നെ ഡയറക്റ്റ് പോയിട്ട് എടുത്തതാണ് അതിൻ്റെ വീഡിയോ നമ്മളെ ചാനൽ തന്നെ ഉണ്ട് പിന്നെ വരുമ്പോൾ ഇത് മാസ്റ്റർ ബെഡ്റൂമാണ് മാസ്റ്റർ ബെഡ്റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ബെഡ്റൂം ആട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഇത്രയൊരു സ്പേസ് ഒന്നും ഒരു ബെഡ്റൂമിൽ ആവശ്യമില്ല എന്ന് തോന്നുന്നു കാരണം ഇത്രയും പേര് വെറുതെ കിടക്കുകയാണ് മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല ഇവിടെ വാഷ്റൂമിന്റെ ഡോറ് കാണാനായിട്ട് പറ്റില്ല ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലെ ഇതെല്ലാം അലമാര തന്നെയാണ് അങ്ങനെ ഈ ലാസ്റ്റ് വരുമ്പോൾ ഇതാണ് ഈ ഒരു റൂമിലെ വാഷ്റൂം അപ്പം എന്താ ബാത്റൂമിന്റെ ഡോറ് ഇങ്ങനെ കൊടുക്കാൻ ഉണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു റൂമിൽ ഒരു കോർണറിൽ ബാത്റൂമിന്റെ ഡോറ് വരുന്നത് എനിക്ക് എന്തോ ഒരു ഇഷ്ടപ്പെടാത്ത ഒരു പോലെ ഉണ്ടായിരുന്നു പണ്ട് മുതലേ സോ ആദ്യം തന്നെ പ്ലാൻ ചെയ്തിട്ടാണ് അങ്ങനെ ചെയ്തത് പിന്നീട് നമ്മൾ മറ്റൊരു റൂമിലേക്ക് പോകുമ്പോൾ ഇതൊരു ഒരു കോമൺ റൂമാണ് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ അതായത് അതേ വാഷ്റൂമിൻ്റെ ഡോറ് അതുപോലെ എല്ലാ സംഭവങ്ങളും ഉണ്ട് ജിപ്സം കൊണ്ടാട്ടോ പ്ലാസ്റ്റർ ചെയ്തിട്ടുള്ളത് ഒരു റൂമും നേരത്തെ കാണിച്ച ബെഡ്റൂമും ഓക്കെ അത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ കിച്ചണിലേക്ക് വരുന്നത് ഇവിടുത്തെ കിച്ചണിൽ പറയാനുള്ള കാര്യങ്ങൾ എന്താ വെച്ചാൽ ഇത്ര തന്നെ ഉള്ളു കേട്ടോ കിച്ചൺ അത് വേറെ കാര്യം അതിൽ പറയാനുള്ള കാര്യങ്ങൾ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർക്കിംഗ് കിച്ചൺ ഇല്ല ഒറ്റ കിച്ചൺ ആള്ളത് അത്യാവശ്യം സ്പേസ് ഉണ്ട് അത്യാവശ്യം നീളുണ്ട് അത്യാവശ്യം കൂടുതൽ സ്റ്റോറേജ് സ്പേസും ഉണ്ട് പിന്നെ ഈ വീട്ടിൽ കോസ്റ്റ് കുറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് വർക്കിംഗ് കിച്ചൺ ഒഴിവാക്കിയതും അതുപോലെ തന്നെ സ്റ്റോർ റൂം എന്ന് പറഞ്ഞ സമ്പ്രദായവും ഈ വീട്ടിലില്ല കാരണം എനിക്കോ അല്ലെങ്കിൽ വൈഫിനോ അത് വേണമെന്ന് തോന്നിയില്ല കാരണം അത്യാവശ്യം കൂടുതൽ സ്റ്റോറേജ് സ്പേസ് ഈ കാണുന്ന ഇതെല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ് ഓക്കെ അപ്പോൾ ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് മേലേക്ക് പോകുമ്പോൾ ചെറിയൊരു ഹൈലൈറ്റ് ഇവിടെ ഉണ്ട് ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഓഫീസ് റൂം ഉണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് കോണിൻ്റെ ലാൻഡിങ്ങിൽ ഒരു നാലടിയോളം അങ്ങോട്ട് ക്യാൻ്റിലീവറും ഇങ്ങോട്ട് പത്തടി അതായത് അങ്ങോട്ട് നാലടിയും ഇങ്ങോട്ട് പത്തടിയും കൊടുത്ത ശേഷമാണ് ഈ ഒരു ഒരു ഓഫീസ് റൂം ഉണ്ടാക്കിയിട്ടുള്ളത് അതായത് എക്സ്ട്രാ വീടിൻ്റെ ഭാഗമല്ല ജസ്റ്റ് പറഞ്ഞാൽ തറ ഇതുവരെ ഉള്ളൂ അത് കഴിഞ്ഞാൽ അങ്ങോട്ട് ക്യാൻഡിൽ ഇവർ ഇട്ട് ചെയ്ത ഒരു ഓഫീസ് റൂമാണിത് അതിൽ തന്നെ ക്രോസ് വെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ മേലെയുണ്ട് താഴെയുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാലും കാറ്റും വെളിച്ചം ഉണ്ടാവും പുഴുകൽ ഉണ്ടാവില്ല അതായത് നമ്മളൊരു ചൂട് കാലത്ത് തന്നെ നട്ടുച്ചക്ക് പുറത്തുനിന്ന് വീട്ടിലേക്ക് കയറി വരുമ്പോഴുള്ളൊരു പുഴുകൽ ഇല്ലാതിരിക്കാൻ നല്ല സഹായകരമായിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു ക്രോസ് വെൻറ്റേഷൻ എന്ന് പറയുന്നത് പിന്നെ പകൽ സമയങ്ങളിൽ ലൈറ്റോ ഫാനോ അത് യൂസ് ചെയ്യേണ്ടി വരുന്നില്ല ശരിക്കും ഇവിടുന്ന് നോക്കുമ്പോഴോ നമ്മൾ ഓഫീസ് റൂമിൻ്റെ സ്പേസ് കറക്റ്റ് മനസ്സിലാകാം നോക്കിയൊക്കെ അത്യാവശ്യത്തിൽ കൂടുതൽ സ്പേസ് ഉണ്ട് കേട്ടോ ഒരു ചെറിയ റൂമിൻ്റെ അത്രയും സ്പേസ് അവിടെ ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലായോ കോണി റൂമ് പലപ്പോഴും മൂന്നടി നാലടി ഉണ്ടാവുള്ളൂ ആ ടേണെങ്കിൽ കോണിയുടെ ലാൻഡിങ് ഉണ്ടാകാം അതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ലൊരു സ്പേസ് ഞാനിവിടെ കണ്ടെത്തിയിട്ടുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബഡ്ജറ്റ് ഹോമിലൊന്നും ആരും പരീക്ഷിക്കാത്ത ഒന്നാണ് ബിലോ വ്യൂ എന്നുള്ളതും ഇത്രയും വലിയൊരു ക്രോസ് ബന്ഷണം അപ്പോൾ ബിലോ വ്യൂ ഞാൻ ഒന്ന് കാണിച്ചുതരാം മേലത്തെ ലിവിങ് ഏരിയ ആണ് ഇത് ഇവിടെ ഫർണീഷിങ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇപ്പം ഇവിടെ ബിലോ വ്യൂ എന്ന് പറയുന്നത് കണ്ടോ അടിപൊളി അല്ലേ അപ്പോൾ നോർമൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ സാധാരണ ഒരു ഒരു ഇരുനില വീട് നമ്മൾ ബഡ്ജറ്റ് ഹോം വെക്കുമ്പോൾ തന്നെ നമുക്ക് താഴെ ആരാണ് വന്നതെന്നോ താഴത്തെ ആളുകളായിട്ട് സംസാരിക്കാനോ പറ്റാത്ത രീതിയിലായിരിക്കും ഈ ഭാഗത്തൊക്കെ ഉണ്ടാവുക ഒരു വരിത്തര ഇവിടെ ഒരു ബെഡ്റൂമാണ് ഉണ്ടാവുക അത് ഒഴിവാക്കാനും എന്താ എനിക്ക് ചെറുപ്പം മുതലുള്ളൊരു ആഗ്രഹമായിരുന്നു ഇതുപോലെ തന്നെ ഒരു വിലോവി വേണം ചെറുപ്പം മുതലല്ലെങ്കിലും പത്തിരുപഞ്ച് വയസ്സിൽ തന്നെയുള്ളൊരു ആഗ്രഹമാണ് അല്ലെങ്കിൽ വീട് വെക്കുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് ആദ്യം തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഈ വീട്ടിലെ കോമൺ ബാത്റൂം എന്ന് പറയുന്നത് ഇതാണ് മുകളിലാണ് കോമൺ ഉള്ളത് കേട്ടോ ബാത്റൂമും ആ സിവിഷൽ തന്നെയാണ് വലിയ ഡിഫറെൻ്റ് ഒന്നുമില്ല ഡിഫറെൻ്റ് ഉള്ളത് എല്ലാതിലും ഈ ക്ലോസറ്റ് എന്ന് പറയുന്നത് ആദ്യമാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഷവർ കാര്യങ്ങളൊക്കെ തലക്കിയാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഒരു ബെഡ്റൂമാണ് ഇത് സത്യം പറഞ്ഞത് ബെഡ്റൂം എന്നൊന്നും പറയാൻ പറ്റില്ല ഹണി ഡ്രസ്സിംഗ് റൂം എന്ന് പറയാം കാരണം ഇവിടെ ഒരു കാര്യം പറയാം കേട്ടോ ഇവിടെ ഞാൻ പറയണമെന്ന് അറിയോ പല വീടുകളിലും ഞാൻ കണ്ടിട്ട് തുണികളുടെ ആധിക്യം മൂലം നമുക്കൊരു ഒരു ഒരു ഇടങ്ങേറുണ്ടാവും ഞാൻ പറയുന്നത് മനസ്സിലായോ അതായത് സത്യം പറഞ്ഞാൽ ചിലവരൊക്കെ വീട് വെക്കുമ്പോൾ ആദ്യം തന്നെ ഹാളിൽ നിന്ന് വലിയൊരു അയൽക്കുന്നിട്ടുണ്ടാകും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടുള്ള റൂമ് വേണമെങ്കിൽ ഇത് പറയാം കേട്ടോ അതായത് അലക്കിയതും അലക്കാനുള്ള ഡ്രസ്സെല്ലാം ഇടുന്ന ഒരു റൂമാണ് ഇവിടെ കട്ടിൽ വെച്ചിട്ടുണ്ട് ഇത് ബെഡ്റൂം ആയിട്ട് ഇതുവരെയും ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല അപ്പോൾ അത്യാവശ്യം ഡ്രസ്സുകളുണ്ട് പിന്നെ ഇവിടെ ഒരു ഉണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ പിന്നെ ചൂട് കുറക്കാനായിട്ട് ഡബിൾ ബോൾ ഹൈറ്റ് തന്നെയാണ് ഇവിടെയും വന്നുള്ളത് ഞാൻ പലരും ചെയ്യുന്നൊരു അബദ്ധമാണ് കാണിച്ചിരുന്നത് ഞാൻ അബദ്ധം എന്നൊന്നും പറയില്ല ഇതൊരു എക്സ്ട്രാ സ്പേസ് ആണ് നമ്മൾ ഗോഡൌൺ എന്നൊക്കെ പറയും ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ സാധനങ്ങളൊക്കെ ഇടാനുള്ള ഒരു സ്പേസ് ഇപ്പോഴും പല വീടുകളിലും കണ്ടിട്ടുണ്ട് ഇതിനെ ഗോഡൗണായിട്ട് ഞാൻ കൂട്ടിയിട്ടൊന്നുമില്ല കാര്യം ഈ അടിയിലുള്ള വലിയ ആ ഒരു ബെഡ്റൂം ഉണ്ടല്ലോ മാസ്റ്റർ ബെഡ്റൂം അതിൻ്റെ ചെയ്തുകൊണ്ടാണ് ഈ ഒരു ബാത്റൂം ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ മുഗൾ ഭാഗമാണ് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ഗോഡൗൺ പിന്നെ മുകളിലേക്ക് വരുമ്പോൾ ഇവിടെ സാധാ ഒരു ബെഡ്റൂമുണ്ട് കണ്ടോ അതിലും ഒരു വാഷ്റൂമുണ്ട് വാഷ്റൂമിൻ്റെ ഡോറുണ്ടല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് ഡോറുള്ളത് പിന്നെ അലമാര എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ വാർഡ്രോബ് ഒക്കെ ചെയ്തുള്ളത് കേട്ടോ പിന്നെ വീടിൻ്റെ ലെങ്ത്ത് കൂടിയോ ഈ പിന്നെ ഉള്ളത് ഈ ഒരു ഒരു യൂട്ടിലിറ്റി സ്പേസ് കേട്ടോ ഉണ്ടോ ഇവിടെ തന്നെയാണ് തുണികൾ ഇടാൻ എന്താണ് തുണി ഇരിക്കുക എന്നൊക്കെ പറയാലേ ആ സംഭവങ്ങൾ അതുപോലെ വാഷിംഗ് മെഷീൻ ഇവിടെയാണ് പിന്നെ ആയണി ചെയ്യാനുള്ള സൗകര്യം ഇവിടെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ബാഗിലേക്ക് നോക്കുമ്പോൾ ഒരു ഫാമിലി ഉണ്ട് കേട്ടോ നമ്മളുടെ കൗകുന്തോണ്ടാണ് ഈ ബാഗിൽ കാണുന്നത് പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട ഞാൻ പ്ലാൻ ഇപ്പോൾ ആഡ് ചെയ്യാം കേട്ടോ പ്ലാൻ ആഡ് ചെയ്യേണ്ട മുമ്പേ ഒരു കാര്യം കൂടി ഞാൻ ചേരാം ഇതേ നമ്മളുടെ ഓപ്പൺ ടെറസ് കേട്ടോ നല്ല വെയിലുണ്ട് ഈ ഈ കാണുന്നതൊക്കെ പോളി കാർബൺ ഷീറ്റാണ് നമ്മൾ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതാണ് ഓപ്പൺ ടെറസ് ഇവനിങ്ങനെയൊക്കെ വന്നിരുന്ന് ചായ പിടിക്കുക അതുപോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഒരു സ്ഥലമാണ് ഇത് ഫാമിലി ടൈമൊക്കെ ഫാമിലി ടൈമൊക്കെ ആസ്വദിക്കുന്നത് ഈ ഒരു 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 സ്ഥലത്താണ് പിന്നെ മറ്റൊരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മോർണിംഗ് ഒക്കെ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് ഈ ഒരു 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 തെങ്ങും തോപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടൊരു ഒരു ഒരു ഫാം വ്യൂ ഒരു ഫാം വ്യൂ പോലത്തെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും നമ്മളുടെ അല്ലെങ്കിലും പിന്നെ ഇനി നമുക്ക് പ്ലാൻ വെക്കാം അതിൻ്റെ പുറത്ത് കോസ്റ്റ് കുറയ്ക്കാനായിട്ട് ഞാൻ കണ്ടെത്തിയ മാർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറേ വീഡിയോസ് നമ്മളെ ചാനലുണ്ട് പ്രീവിയസ് വീഡിയോസ് നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും അപ്പോഴത്തെ പ്ലാൻ കേട്ടോ പ്ലാൻ്റെ കാര്യം ഫസ്റ്റ് മുതലേ നോക്കിയില്ലേ സ്റ്റെപ്പ് ഉള്ളിലാണ് അതുപോലെ കാറിൻ്റെ വലിപ്പം കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കോണിയിൽ നമ്മൾ ഓഫീസ് റൂം വെച്ചല്ലേ അത് നമ്മൾ ഇതിനകത്ത് നോക്കിയാൽ കിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടിച്ചിട്ടാണ് ആ ഓഫീസ് റൂം ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് പോസ് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവൻ മറ്റൊരു വീഡിയോ കാട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ കൂടെ നിൽക്കാം പിന്നെ ഓഫീസിലെ ബിസി കാരണം കൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാത്തത് പലപ്പോഴും പുറത്തിറങ്ങി വീഡിയോ എടുക്കാനൊന്നും പറ്റാറില്ല ഇനിയും എല്ലാ സൺഡേകളിലും ഓരോ വീഡിയോ ഇടണം എന്നാണ് ആഗ്രഹം അതായത് സൺഡേ വീഡിയോ എടുത്ത് തിങ്കളെ ചൊവ്വ അപ്ലോഡ് ചെയ്യണം എന്നാണ് ആഗ്രഹം അപ്പോൾ കൂടെ നിൽക്കും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട് മറ്റൊരു വീഡിയോയിൽ കാണാം മറ്റൊരു വീഡിയോയിൽ കാണാം തിരിവൻ ബൈ